നമസ്കാരം. രണ്ട് പച്ചനുണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ രണ്ട് ചാനലുകളുടെ ചിറകിലേറി രാജ്യം ചുറ്റിയത്. ഒന്ന് ഉദയ്പൂർ കൊലയാളികളുടെ പശ്ചാത്തലം അന്വേഷിച്ച് ഇന്ത്യ ടുഡേ ചാനൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ചെയ്യുന്നു. ആ ജിഹാദികൾ രണ്ടുപേരും ബി ജെ പിയുടെ മൈനോറിറ്റി മോർച്ചയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നുവെന്നും അതിനായി അവർ ബി ജെ പിയുടെ റാലികളിൽ പങ്കെടുത്തിരുന്നുവെന്നും ചാനൽ കണ്ടെത്തുന്നു. പക്ഷെ അവർ ആ സ്റ്റോറിക്ക് കൊടുത്ത തലക്കെട്ട് ദ കില്ലേഴ്സ് അറ്റൻഡഡ് ബി ജെ പി റാലീസ് എന്നായിരുന്നു. രണ്ടാമത്തത് കഴിഞ്ഞ ദിവസം കശ്മീരിൽ പിടിയിലായ ഒരു തീവ്രവാദി ബി ജെ പിയുടെ ജെ ആൻഡ് കെ ടി സെൽ തലവൻ ആണെന്നുള്ള നട്ടാൽ കുരുക്കാത്ത നുണയുമായാണ് എൻ ഡി ടി വി രംഗത്തെത്തിയത്. ഉടനെ തന്നെ ബി ജെ പി കശ്മീർ ഘടകം ഇതൊരു വ്യാജ വാർത്തയാണെന്ന് വിശദീകരിച്ച് പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. ഈ നുണകളുടെ പ്രത്യാഘാതങ്ങൾ എന്താണ്? നിസ്സാരമല്ല എന്താണ് സത്യം? ഇന്നും ഗർഭിണിയും ശൂലവും കഥസ്വപ്നവും കണ്ട് ഞെട്ടി ഉണർന്നവർ ഇന്ന് നാട്ടിലുണ്ട്. മോദി 15 ലക്ഷം അക്കൗണ്ടിലിടുന്നതും കാത്തു വായും പൊളിച്ചിരിക്കുന്ന പ്രബുദ്ധർ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അജ്മൽ കസബ് RSS ശാഖയിൽ നിന്നും നേരിട്ട് മുംബൈ ആക്രമണത്തിന് എത്തിയതാണെന്ന് വിശ്വസിക്കുന്നവർ ഇന്നുമുണ്ട്. ഇതെല്ലാം ഈ മാമാധ്യമങ്ങൾ പടച്ചുവിടുന്ന നുണകളാണെന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും തങ്ങളുടെ അജണ്ടയുടെ ഭാഗമായി ഇവ സത്യമാണെന്ന് പ്രചരിപ്പിക്കുന്നവരാണ് ഏറ്റവും അപകടകാരികൾ. ഇന്ന് ഉദയ്പൂർ കൊലപാതകത്തെക്കുറിച്ച് എന്ത് വാർത്ത വന്നാലും അതിന് താഴെ ബി ജെ പി എന്നു മെഴുകുന്ന സുഡാപ്പികളാണ് ഒടുവിലത്തെ വിഭാഗത്തിന് പ്രത്യക്ഷമായ ഉദാഹരണം. രാജ്യത്തിൻ്റെ ശത്രുക്കൾക്ക് അടിക്കാൻ വടിവെട്ടിക്കൊടുക്കുന്ന ഈ മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുത്ത് അവരെ നിയന്ത്രിക്കേണ്ട ബാധ്യത രാജ്യത്തിനുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലാണ് നുപുർ ശർമ്മയുടെ വിവാദ പരാമർശത്തെ അനുകൂലിച്ച് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കനയ്യലാലിനെ മതഭീകരവാദികൾ കൊലപ്പെടുത്തിയത്. നുപുർ ശർമ്മയെ അനുകൂലിച്ച് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടയാളെ വെട്ടിക്കൊന്നതിനെ തുടർന്ന് ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ രാജസ്ഥാനിലാകെ കർശന ജാഗ്രത തുടരുന്നുണ്ട്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന നിരോധനാജ്ഞയും രാജസ്ഥാനിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും വിലക്കുണ്ട്. കൊലപാതകം പ്രത്യേക സംഘം അന്വേഷിക്കാൻ ഉത്തരവുമായിട്ടുണ്ട്. ക്രമസമാധാനം ചുമതലയുള്ള ഉദ്യോഗസ്ഥരും തീവ്രവാദ വിരുദ്ധ സേനയിലെ ഉദ്യോഗസ്ഥരും അടങ്ങുന്നതാണ് SIT. ഉദയ്പൂർ ജില്ലയിൽ 600 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി അധികമായി വിന്യസിച്ചിരിക്കുകയാണ്. മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവധി റദ്ദാക്കി തിരികെ വിളിപ്പിച്ചു. കൊല്ലപ്പെട്ട കനയ്യലാലിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജീവന ഭീഷണി ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെത്തുന്ന 4 NIA സംഘം കൊലപാതകത്തിൽ തീവ്രവാദ ബന്ധം ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിൽ ഏജൻസി അതീവ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.